യോഗി ആദിത്യനാഥിന്റെ ഭരണമികവിനെ തുടർന്ന് വീണ്ടും ബി ജെ പി സർക്കാർ അധികാരമേറ്റ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ അഴിമതിരഹിത ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ക്രമസമാധാനത്തിനുമാണ് ബി ജെ പി സർക്കാർ പ്രാധാന്യം നൽകുന്നത്. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വരുന്ന 2024 ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായുള്ള ഒരു ജനഹിത പരിശോധന തന്നെയായിരുന്നു ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ നിന്നും ബി ജെ പി പുതിയൊരു സംവിധാനം കൂടി ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. ബിജെപി ന്യൂനപക്ഷ വിഭാഗത്തെ പരിഗണിക്കുന്നില്ല എന്നതാണ് പ്രതിപക്ഷ പാർട്ടികളെ ഇക്കാലത്തും ഉയർത്തുന്ന ആരോപണം. എന്നാൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നതാണ് തങ്ങളുടെ മന്ത്രമെന്ന് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഗൌരവതരമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ് ബിജെപി. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ ഇന്നൊരു കൂടിക്കാഴ്ച നടക്കാൻ ഒരുങ്ങുകയാണ്. ബിജെപിയും പസമന്ദ മുസ്ലിം വിഭാഗവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ബിജെപി വിളിച്ചു ചേർക്കുന്ന പസമന്ദ മുസ്ലിങ്ങളുടെ ആദ്യ യോഗമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. യു പിയിലെ പിന്നോക്ക വിഭാഗമായ പസമന്ദ മുസ്ലിങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ആവശ്യപ്പെട്ട് 4 മാസം പിന്നിടുമ്പോഴാണ് പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. ജൂലൈയിൽ ഹൈദരാബാദിൽ നടന്ന ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. RSS മേധാവി മോഹൻ ഭാഗവത് മുസ്ലിം പുരോഹിതന്മാരെയും നേതാക്കളെയും നേരിട്ട് കണ്ട് സംസാരിച്ചു. 1 മാസത്തിന് പിന്നാലെയാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറേഷി, മുൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് എന്നിവരുമായി RSS മേധാവി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വാരണാസിയിലെ ഗാൻവാപി വിവാദം, വിദ്വേഷ പ്രസംഗങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം, കർണാടകയിലെ ഹിജാബ് വിവാദമെല്ലാം ചർച്ചയായിരുന്നു. ഹൈദരാബാദിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേന്ദ്രമന്ത്രി സ്വതന്ത്രദേവ് സിംഗ് യു പിയിലെ അസംഗഡിലും രാംപൂരിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ വിജയം ചൂണ്ടിക്കാട്ടിയിരുന്നു. എസ് പിയുടെ മുസ്ലിം യാദവ് വോട്ട് ബാങ്കായ പ്രദേശത്താണ് ബിജെപി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ബിജെപിക്ക് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെന്നത് വ്യക്തമാക്കുന്ന വിജയമാണിതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ RSSന്റെ മുന്നൊരുക്കത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പിന്നോക്ക മുസ്ലിം വിഭാഗത്തെയും ഉൾപ്പെടുത്തി ഒരു പുതിയ സംഘടന പിറവികൊള്ളാൻ പോകുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 8 വർഷമായി ബിജെപി സർക്കാർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആനുകൂല്യം എല്ലാ വിഭാഗത്തിനും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ യു പിയിലെ 2-ാമത്തെ വിജയത്തെ മുൻനിർത്തി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. യോഗി 2-ാമതും അധികാരത്തിലെത്തിയതിന് പിന്നാലെ യു പിയിലെ യുവ മുസ്ലിം നേതാവായ ഡാനിഷ് ആസാദ് അൻസാരിയെ ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി നിയമിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ പ്രമുഖ വോട്ട് ബാങ്കായ പസമന്ദ മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ബിജെപിക്ക് വൻ വിജയങ്ങൾ അടുപ്പിച്ച് 2 തവണ നൽകിയ യു പിയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കൂടുതൽ മികച്ച വിജയം നേടണമെന്നാണ് തീരുമാനം. ബിജെപി പസമന്ദ മുസ്ലിങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ബിജെപി നേതാക്കളും പറയുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അത് പൂർണ്ണമായും വ്യക്തമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.